തുളക്കെന്താ പറയാ? ഫൈബർ അത് ഇതിപ്പോ എന്നെ പോലെ അറിയാത്ത ആൾക്കാർ കുറെ ഉണ്ടാവും, അപ്പൊ അവര് മനസ്സിലാക്കിക്കോട്ടെ വെച്ചിട്ടാണ്. ആ വടി കൊണ്ടാ ചെയ്യും അല്ലേ? വടി ഞങ്ങള് ചോട്ടില് വെക്കും. ഒരു കുഴല് കുഴലിന്റെ അമ്പലപ്പൊടി. ഫൈബർ അത് ശരിക്കും മൺപൊട അല്ലേ ഉപയോഗിച്ചത്? അതാണ് വേണ്ടത്. പൊട്ടണ്ടാവൂലി തട്ടുമ്പോ എന്റെ വക്കൊക്കെ പോവാണ്. വക്കൊക്കെ പോയാ ഭംഗി വരില്ല. ഫൈബറിന്റെ ഏതാണോ ഏപ്പതാ അതേപോലെ ഇത് പന്നിത്തടത്തിലാണ് ഉണ്ടാക്കണത്. അവിടെ ഉണ്ടാക്കണ ആൾക്കുണ്ട്. അപ്പൊ മണ്ണോണ്ട് തേച്ചിട്ട് ചോന്നതുകൊണ്ട് തരച്ചാക്കാണ്. അങ്ങനെ രണ്ട് ഡപ്പ അങ്ങനെ കൂട്ടി വെക്കുകയാണ്. ശരിക്കുള്ള ശബ്ദം കൃത്യമായിട്ട് കിട്ടുമോ? എത്ര ഇതൊക്കെ ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവൂല. മൂരിയോ ഇതൊക്കെ വേണ്ടത്. ഇതിപ്പോ ഈ മണ്ണാര് ഒരു തപ്പ് കൂട്ടില്ലേ, അതിന്റെ പോലെ അത് അവിടെ മണ്ണ ഉപയോഗിച്ചപ്പോ തന്നതാ. ശബ്ദം ക്ലിയർ അല്ലാത്ത തുളക്കെന്താ പറയാ? നത്ത് കണ്ണ്. നത്ത് കണ്ണ്, അത് ശരി. ഇത് 12:21 അല്ലേ? കാര്യങ്ങൾ അറിയട്ടെ വെച്ചിട്ടാണ് ഞാനേ അറിഞ്ഞ. ആൾക്കാർക്ക് ഇത് എന്താന്ന് അറിയണ്ടേ? ആദ്യം അഞ്ചെട്ടാള് വന്ന ഇതിനെ അരങ്ങ് തൂക്ക, പിന്നെ ഉള്ളില് താരക്കാല് നാട്ടുക. അല്ല ഇതിപ്പോ എന്നെ പോലെ അറിയാത്ത ആൾക്കാർ കുറെ ഉണ്ടാവും, അപ്പൊ അവര് മനസ്സിലാക്കിക്കോട്ടെ വെച്ചിട്ടാണ്. ചടങ്ങാണ് ഞാൻ ചോദിക്കണത്, എന്തൊക്കെയാണ് ചെയ്യാൻ ചോദിക്കുക? നമ്മളിപ്പോ കഴിഞ്ഞ അവര് പന്തലിടും, അത് കഴിഞ്ഞ അതിന്റെ പൂജാ സാധനങ്ങൾക്കൊക്കെ എഴുതി കൊടുക്കും. അപ്പൊ ഇന്നലെ കളം കുറിച്ച് പറഞ്ഞു. അപ്പൊ അവിടെ വരഞ്ഞിട്ട് കൊടുക്കുക, അവിടെ അത്ത സ്ഥലം വൃത്തിയാക്കാം. ഗുരുമാര് വന്നിട്ട് അവരോട് പറഞ്ഞാ അവര് ചെയ്യും. അതിന് ഗണപതി പൂജ കഴിഞ്ഞിട്ടാണ് ആ കളം പറയുക. ഇട്ട് കഴിഞ്ഞാ അവിടെ കൊത്തി തച്ച് മിനുസം വരുത്തി എന്നിട്ട് അവിടെ നിലം മെഴുകി വരഞ്ഞു കൊടുത്ത സ്ഥലം. പിന്നെ അതിൻ്റെ ഉള്ളിൽ താനക്കാല് നാട്ടാണുണ്ട്. താനക്കാല് നാല് കാലും ഒരു ചട്ടായിട്ട് അത് എഴുതി കൊടുത്തിട്ടുണ്ടാവും. അത് അവർ ഉണ്ടാക്കണം. ആശാരികൾക്ക് പിന്നെ എളുപ്പമാണ്, എല്ലാവരും ആശാരിയെ വിളിച്ചെയ്യും. അത് കൊണ്ടിട്ട് ഉള്ളവരെ കെത്തി കഴിഞ്ഞാൽ അതിനെ വിളക്കണോട് കൂടിയിട്ട് അതിനെ കുഴി കുഴിച്ചിട്ടുണ്ടാവും. അതിൽ താനക്കാല് നാട്ടുമ്പോൾ ഒരു പൂജ ഉണ്ട്. ഇപ്പം ഇങ്ങനെ അത് പിന്നെ പാലും കളയെഴുതി പൂജിക്കുമ്പോൾ അതിനോട് കൂടിയില്ല. താനക്കാല് നാട്ടുക, ചക്ക നാട്ടുക, പിന്നെ പുരുത്തോല പണിയുണ്ട്. അതിനോട് ആ കരങ്ങ് തൂക്കി ഭംഗിയുള്ള ചിത്രപ്പണികളൊക്കെ തൂക്കി പുലി പച്ച കുണ്ട കണ്ണി കണ്ടത്തുണ്ട്. അതിനൊക്കെ തൂക്കി എല്ലാം ഭംഗി വരുത്തും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം വർക്കോട് കൂടിയിട്ട് ഗണപതി പൂജ എന്ന് പറയും. അത് ഈ പൂജിക്കിരിക്കുന്ന ആൾ കുളിച്ച് കഞ്ഞി കുടിച്ചിട്ട് ഓർമ്മപ്പെടുത്തുന്നത് അല കൊണ്ട് സ്ത്രീയെ ചീച്ചിട്ട് അത് അയാൾ വിളിച്ച് പോയി അപ്പം മാറ്റിയിട്ട് പിന്നെ അരിപ്പൊടി വരുന്നത് എന്നാൽ കളം വരില്ല. കളം നാല് പേറ ഉള്ളിലൊക്കെ എഴുതി വലുതാക്കി എഴുതി നല്ലതായ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കേണ്ടവർക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ പിന്നെ പൂജ. ആ പൂജയ്ക്ക് പിള്ളേർ ഇന്ന് ഇങ്ങനെ കൊട്ടുക പാടുക പാടില്ല കൊട്ടു. പിന്നെ താലെടുക്കാൻ പാമ്പുങ്ങാവുന്ന താലെടുക്കാൻ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ വാദ്യങ്ങളാവാം, ചെണ്ട പഞ്ചവാദ്യം അങ്ങനെയൊക്കെ ഉണ്ട്. ദൂരയാണെങ്കിലൊക്കെ ഉണ്ട്, വിളിക്കുന്നില്ല എൻ്റെ മല കൊണ്ട് വരുത്തിയൊക്കെ ഉണ്ട്. ചെണ്ട പഞ്ച ഓരോ ദിവസം, ഒരു ദിവസം ചെണ്ടണെങ്കിൽ ഒരു ദിവസം പഞ്ചമാണ്, പിന്നെ ഒരു ദിവസം നാഗീശ്വരൻ. അതൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവരിക താന് പൂജ താല എഴുന്നള്ളിച്ച് കൊണ്ടുവരാന്ന് പറയാം. അപ്പോൾ ആ വന്നവർ അതിൻ്റെ മുന്നേ ഈ കളം വരയുമ്പോൾ കൊട്ടും, കേൾവി കൊട്ട് കെട്ടുക എന്ന് പറയാം. അവർ കൊട്ടും ഇതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ താനക്കാലിന് ഒക്കെ തുടർന്ന് കളം മൂന്ന് പ്രദക്ഷിണം വെച്ച് എന്നിട്ട് അവരെ വെച്ച് ഒക്കെ എല്ലാവരും ഇപ്പം വന്നനെ ചെയ്ത് അതിനും പൂർണ്ണത്തോടു കൂടെ അപ്പോൾ ഈ കളത്തിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ രണ്ടാൾ കുളിച്ച് കല്ലെടുക്കാൻ അവരേനെ മുണ്ടും മാറാപ്പൊ കെട്ടിച്ച് അതൊക്കെ കൂടെ കൊടുക്കും. പിന്നെ ഓരോരോ പൂജകൾ ഓരോ നടക്കിൽ ഇരുന്നാൽ പിന്നെ പാട്ട് കൊട്ട് ഇഷ്ടംപോലെ പാടാം, അല്ലെങ്കിൽ കളത്തിൽ ഇരുത്തുന്നതിൻ്റെ മുമ്പ് പാടാം, കളത്തിൽ ഇരുത്തിയിട്ടും പാടാം. അപ്പോൾ കോമരങ്ങൾ തുള്ളും, അപ്പോൾ പൊട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കഴിഞ്ഞാൽ അതന്നെ പറ്റത്താവും.
ഇതിപ്പോ എന്ത് ദോഷം മാറ്റാൻ വേണ്ടിട്ട് അത് സാധാരണ വഴിപാട് അതിനു വേണ്ടിട്ടാണല്ലേ. പിന്നെ സന്താനം സമ്പത്ത് കുട്ടികൾക്ക് കുട്ടികളിലുണ്ടായിരിക്കാണ് പുള്ളോടം നിറയ്ക്കുക, ചോദ്യം ചേർന്നുണ്ടെങ്കിൽ പാമ്പന്മാർക്ക് പുള്ളോടം നിറച്ചു കൊടുക്കുക, അതിനൊക്കെയാണ് പുള്ളോടം നിറയ്ക്കുക. അപ്പൊ ഇവിടെ കളം കഴിക്കണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ആൾക്കാരെ കഴിക്കും. അപ്പൊ കളത്തും പൊടിയൊന്നും വേണ്ട, നെല്ല ആര്യ എന്താ നിറച്ചാൽ നിറച്ചു തിരുവിച്ചലുണ്ടാവും ഒക്കെ ഉണ്ടാവും, കാണാനൊക്കെ ഉണ്ട്. പാടാൻ തുടങ്ങിയിട്ട് എത്ര കാലായി?
അതെ ഒരു അതെ അപ്പൊ ശരിക്കും നിങ്ങളുടെ സ്വദേശം എവിടെയാ? ചങ്ങരംകുളാണ്. ചങ്ങരംകുളത്ത് നിന്ന് ഇങ്ങോട്ട് കെട്ടിച്ചതാണ്. അത് ശരി. ഇവിടെ വന്ന് തന്തിയും മക്കളൊക്കെ ഓരോ ദിക്കലും കല്ലായിരുന്നു. കല്യാണം കഴിച്ചു മദ്രാസിലായിരുന്നു. ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ വിളിക്കുന്നുണ്ടോ? ഇങ്ങനെ ഇപ്പൊ ദൂരദർശനിലൊക്കെ പോയിരുന്നു പറഞ്ഞില്ലേ പാടാൻ, അതുപോലുള്ള എഴുതി കൊടുത്തിട്ട് അങ്ങനെ കിട്ടിയതായിരുന്നു. അതിൽ പോയി തണ്ടൽ ഓപ്പറേഷൻ വന്നിട്ട് പിന്നെ പോയില്ല, വരാൻ പറ്റില്ല. തണ്ടൽ ഓപ്പറേഷൻ തരാല, തണ്ടൽ വേദനയായിട്ട് വരാൻ പറ്റില്ല. അവിടെ തണുപ്പാണ്, എയർ കണ്ടീഷനല്ല, കുറേ വലിയ ഇതൊക്കെയല്ല. പിന്നെ അവർ പൈസ തരാണ്ടായിരുന്നു അവർ തന്നു. പിന്നെ ഇപ്പം അങ്ങനെ കാലു കെട്ടിയിട്ട് ഇവിടെ ഇരിക്കുക, കുമ്പിട്ടുള്ള പണി മാത്രം ചെയ്യാൻ പറ്റില്ല. നടക്കാൻ ബുദ്ധിമുട്ടില്ല അല്ലേ? നടക്കാൻ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് പതുക്കെ നടക്കണം. കൊണ്ടും കൂടിയും കയറി വയ്യാണ്ടാണ് ഇത് സഞ്ചിരിട്ട് നമുക്ക് ചുമലിട്ട് ഇടുകയാണെങ്കിലാണ് പുള്ളോച്ചി വരേണ്ടതെന്ന് അറിയുന്നത്. പക്ഷെ ഇപ്പൊ തരുന്നവരോട് ഞാൻ പറയുന്നു പുള്ളോൻ പാട്ടാണ്. ഇപ്പൊ എത്ര വയസ്സായി? 70 വയസ്സായി അല്ലേ? വീട്ടിലിരിക്കേണ്ട സമയമാണ്. ഈ ക്ഷേത്രങ്ങളില് കളം വരയ്ക്കുമ്പോ പാടാനൊക്കെ പോവാറുണ്ടോ? ഇവിടേക്ക് ഈ പാമ്പുമൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകാറുണ്ടല്ലേ? ഞങ്ങൾക്ക് ഈ തുള്ളലാ, ഇത് മാത്രമേ ഉള്ളൂ. തുള്ളല് മാത്രമേ ഉള്ളൂ. നാടക കലോത്സവം പറഞ്ഞാല് കുട്ടികളുടെ പരിപാടിയോ അല്ലെങ്കിൽ വേറെയുള്ള പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോ അതിന് പാടാൻ പറ്റും. പുതിയതായിട്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ തുടങ്ങുമ്പോ നാടൻ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചോണ്ട്. ഇനിയൊക്കെ എങ്ങനെ വിളിക്കാൻ തുടങ്ങും ആൾക്കാര്? കാരണം എന്താ വെച്ചാ ഇഷ്ടംപോലെ ഇപ്പൊ ഇതൊക്കെ കുറച്ച് പ്രശസ്തി വരാൻ തുടങ്ങിയിരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒന്ന് ഉഷാറാവട്ടെ.